പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ആനന്ദ് ശർമ്മ ബിജെപിയിലേക്ക് എന്ന സൂചന ജെപി നഡ്ഡയെ കണ്ടതായി റിപ്പോർട്ട് വിവരങ്ങളുമായി പി ആർ സുനിൽ ചേരുകയാണ് ദില്ലിയിൽ നിന്നും സുനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണെങ്കിലും അത് അത്ഭുതപ്പെടുത്തുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം കാരണം കുറച്ച് നാളുകൾക്ക് മുൻപ് ആനന്ദ് ശർമ്മ ബിജെപി നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ അന്നത് നിഷേധിക്കപ്പെടുകയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്ത നിഷേധിച്ചിട്ടില്ല മാത്രമല്ല അത് സമ്മതിക്കുകയും ചെയ്തതായി റിപ്പോർട്ട് ഉണ്ട് ആനന്ദ് ശർമ്മ എന്റെ നാട്ടിൽ നിന്നുള്ള നേതാവാണ് ജെ പി നഡ്ഡ ആ രീതിയിലാണ് കൂടിക്കാഴ്ച നടത്തിയത് അതിന് രാഷ്ട്രീയ മാനങ്ങൾ വേണ്ട എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ പക്ഷേ അങ്ങനെയാണോ നമ്മൾ കാണേണ്ടത് അതിനപ്പുറത്തേക്ക് കൃത്യമായ രാഷ്ട്രീയ മാനങ്ങൾ ആ കൂടിക്കാഴ്ചയ്ക്കില്ലേ കാരണം ഇപ്പോൾ കോൺഗ്രസ്സിൽ ഏറ്റവും അസ്വസ്ഥത നിറഞ്ഞ ഒരു നേതാവ് കൂടിയല്ലേ ആനന്ദ് ശർമ്മ എന്ന് പറയുന്നത് മനോ തീർച്ചയായും കോൺഗ്രസുമായി പിണങ്ങി നിൽക്കുന്ന നേതൃത്വവുമായി പിണങ്ങി നിൽക്കുന്ന ഒരു പ്രമുഖ നേതാവാണ് ആനന്ദ് ശർമ്മ മനു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുതിർന്ന നേതാവാണ് കേന്ദ്രമന്ത്രിയായിരുന്നു ഏതായാലും ആനന്ദ് ശർമ്മ G23 നേതാക്കൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയും നേതൃത്വം മാറണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് അങ്ങനെയുള്ള ഒരു നേതാവ് BJP അധ്യക്ഷൻ JP നദ്ദയുമായി ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തി എന്ന റിപ്പോർട്ടുകൾ തീർച്ചയായും വലിയ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്തരം ഊഹാപോഹങ്ങൾ തന്നെയാണ് പ്രധാനമായും ദേശീയ തലത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ഏതായാലും ആനന്ദ് ശർമ്മ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് JP നദ്ദയെ കണ്ടത് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നില്ല ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി തന്നെ തുടരുകയാണ് എന്തിന് JP നദ്ദയുമായി ആനന്ദ് ശർമ്മ കൂടിക്കാഴ്ച നടത്തണം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതും ഇന്നലെ രാത്രി വളരെ രഹസ്യമായി ഇത്തരം ഒരു കൂടിക്കാഴ്ചയുടെ കാരണം എന്ത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായും ഉയരുന്നത് ഏതായാലും ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ ഒരു വേളയിലാണ് ആ ഒരു അവസരത്തിലാണ് ആനന്ദ് ശർമ്മ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നേരത്തെ നമുക്കറിയാം ജ്യോതിരാദിത്യ സിന്ധ്യ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന് ഇപ്പോൾ BJPയുടെ കേന്ദ്രമന്ത്രിയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ അതുപോലെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ ആനന്ദ് ശർമ്മ JP നദ്ദയെ കണ്ടത് എന്ന കാര്യം നമുക്ക് തള്ളിക്കളയാനാകില്ല ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആനന്ദ് ശർമ്മ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആനന്ദ് ശർമ്മ BJPയിലേക്ക് എന്ന സൂചനകളും വളരെ സജീവമായി പുറത്തു വരുന്നത് തീർച്ചയായും രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ആ കൂടിക്കാഴ്ചയെങ്കിൽ അത് കോൺഗ്രസ് ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ വളരെ വലുതായിരിക്കില്ല പ്രത്യേകിച്ചും നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ G23 നേതൃത്വത്തിന്റെ ഭാഗമാണ് അവരുടെ ഹൈക്കമാൻഡിനെതിരെ നിരന്തരമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന നേതൃമാറ്റം പാർട്ടിയിൽ വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ പ്രമുഖനാണ് അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച നടത്തിയതെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാക്കാൻ പോകുന്ന ക്ഷീണം ചെറുതല്ല ഏത് തരത്തിൽ അതിനെ ന്യായീകരിക്കും അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഏത് തരത്തിൽ അതിനെ ന്യായീകരിക്കാൻ പറ്റും എന്നത് പോലും നമുക്ക് ഈ ഘട്ടത്തിൽ എങ്ങനെ വിലയിരുത്താൻ കഴിയും മനു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സാഹചര്യം പരിശോധിച്ചാൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ പ്രമുഖ നേതാക്കളുടെ എണ്ണം 10-ലധികമാണ് അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കപിൽ സിബൽ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോയി മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേർന്നില്ല എങ്കിൽ പോലും സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെയാണ് കപിൽ സിബൽ രാജ്യസഭയിലേക്ക് വന്നത് അപ്പോൾ കപിൽ സിബലിനെ പോലുള്ളൊരു പ്രമുഖ നേതാവ് കോൺഗ്രസ് വിട്ടുപോയി RP സിംഗിനെ പോലുള്ള നേതാക്കൾ കോൺഗ്രസ് വിട്ടുപോയി ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലുള്ള നേതാക്കൾ കോൺഗ്രസ് വിട്ടുപോയി സ്വാഭാവികമായും ആനന്ദ് ശർമ്മ കൂടി അതേ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് പുറത്തേക്ക് പോകാൻ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ പ്രഹരമാണ് പ്രഹരങ്ങൾക്ക് മുകളിൽ വലിയ പ്രഹരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ആനന്ദ് ശർമ്മയായാലും കപിൽ സിബലായാലും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിലപാടും ഒരാവശ്യവും ഇതുവരെ കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചിട്ടില്ല നമുക്കറിയാം നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഈ നേതാക്കൾ മുന്നോട്ട് വെച്ചത് ഗാന്ധി കുടുംബം കോൺഗ്രസിന്റെ നേതൃനിരയിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കണം പുതിയ നേതൃത്വം വരണം അങ്ങനെ മാത്രമേ കോൺഗ്രസിന് ഇനി ശക്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ കോൺഗ്രസിൽ അടിമുടി മാറ്റം വേണം ഇത്തരം ആവശ്യങ്ങളാണ് പ്രധാനമായും G23 നേതാക്കൾ ഉന്നയിച്ചത് ആ G23 നേതാക്കളിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ആനന്ദ് ശർമ്മയായാലും കപിൽ സിബലായാലും ഒക്കെ തന്നെ ഏതായാലും ആ നിലപാടുകളൊന്നും ആ ആവശ്യങ്ങളൊന്നും കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് കപിൽ സിബൽ പാർട്ടി വിട്ടത് ഏതായാലും അതേ പാതയിലേക്ക് തന്നെ ആനന്ദ് ശർമ്മയും നീങ്ങുമ്പോൾ തീർച്ചയായും ഇനി അടുത്തത് ഗുലാം നബി ആസാദിന്റെ നീക്കം എന്തായിരിക്കും എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രഹരമാണ് വലിയ തിരിച്ചടിയാണ് ഇത്തരം നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും തീർച്ചയായും സുനില ഇത്തരത്തിലുള്ള അവരുടെ സംഘടനാപരമായ
ആവശ്യമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ ഒരു പുതു ഉണർവ് തേടിയായിരുന്നു ചിന്തൻ ശിബിരം ചേർന്നത്. ആ ചിന്തൻ ശിബിരത്തിലും പക്ഷേ ഈ പറഞ്ഞതുപോലെ ഗാന്ധി കുടുംബത്തിന് സ്തുതി പറയുകയും രാഹുൽ ഗാന്ധി തിരികെ വരികയും ചെയ്യണം എന്ന നിലപാടിലേക്ക് എത്തുകയും അങ്ങനെ പിരിയുകയുമാണ് ചെയ്തത്. ഈ ചിന്തൻ ശിബിരം പോലുള്ള തൊലിപ്പുറത്തെ ചികിത്സകൾക്കപ്പുറത്തേക്ക് ഗാഠമായ തരത്തിൽ സംഘടനാപരമായ ഉണർവിലേക്ക് എത്താൻ ആ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നൊരു വലിയ യാഥാർത്ഥ്യം ഈ പറയുന്ന നേതാക്കളുടെയൊക്കെ കൊഴിഞ്ഞുപോക്ക് മുന്നോട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഗുലാം നബി ആസാദിൻ്റെയൊക്കെ ചിന്ത ഏത് വഴിക്കാകും എന്ന വലിയ ചോദ്യങ്ങളൊക്കെ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ആനന്ദ് ശർമ്മ ഈ മറുചേരിയിലേക്ക് പോകുമെന്ന ഊഹാപോഹം ഉയർന്നു വരുന്നത്. ഇപ്പോഴും ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടും കോൺഗ്രസ് ഇപ്പോഴും ഈ ഗാന്ധി കുടുംബത്തിന് ചുറ്റും കിടന്ന് വട്ടം കറങ്ങുന്നത് തന്നെയല്ലേ ഇവരെയൊക്കെ പ്രകോപിപ്പിക്കുന്നത്? മനു, തീർച്ചയായും യാതൊരു സംശയവുമില്ല. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ നഷ്ടം വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. കോൺഗ്രസ് നേരിടുന്നത് പ്രതിച്ഛായ നഷ്ടമാണ്, കോൺഗ്രസ് നേരിടുന്നത് വിശ്വാസ്യത പ്രശ്നമാണ്. കോൺഗ്രസുമായി ചേർന്നാൽ വിജയിക്കാനാകില്ല, അല്ലെങ്കിൽ കോൺഗ്രസുമായി ചേർന്നാൽ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന് പല പ്രാദേശിക പാർട്ടികളും തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ് ഇത്. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ നടന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ അഖിലേഷ് യാദവ് മടിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന് വിശ്വാസ്യതയില്ല എന്ന ആ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങി, പക്ഷേ ആ സീറ്റുകളിലൊന്നും കോൺഗ്രസിന് വിജയിക്കാനായില്ല. കോൺഗ്രസിന് ആ സീറ്റുകളിൽ വിജയിക്കാനാകാത്തത് RJDക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കി. അപ്പോൾ ഇത്തരത്തിൽ പ്രാദേശിക പാർട്ടികളൊക്കെ തന്നെ കോൺഗ്രസുമായി ചേരാൻ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, മമതാ ബാനർജി ആണെങ്കിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരം ഒരു വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ നേരിടുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ, സംഘടനാപരമായും പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം, അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടണം എന്നൊക്കെയാണ് പ്രധാനമായും G23 നേതാക്കൾ ആവശ്യപ്പെട്ടത്. പക്ഷേ ആവശ്യങ്ങളൊന്നും തന്നെ കോൺഗ്രസ് അംഗീകരിച്ചില്ല. മനു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഗാന്ധി കുടുംബത്തിന്റെ നേതൃത്വമില്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പല നേതാക്കളുടെയും, അതായത് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന രാജസ്ഥാൻ മുഖ്യമന്ത്രിയെ പോലുള്ള നേതാക്കളൊക്കെ, ഈ ഗാന്ധി കുടുംബത്തോടൊപ്പം നിൽക്കുന്ന രാജസ്ഥാൻ മുഖ്യമന്ത്രിയെ പോലുള്ള ഖെലോട്ടിനെ പോലുള്ള നേതാക്കളൊക്കെ പറയുന്ന ആ ഒരു നിലപാടിനൊപ്പം മാത്രം നിൽക്കുന്ന ഒരു ഒരു കൂട്ടം ആളുകൾ, അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് മാറാൻ കഴിയുന്നില്ല. ഏതായാലും അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പല നേതാക്കളും കോൺഗ്രസിന് പുറത്തേക്ക് നീങ്ങുന്നത്. ഏതായാലും ആ ഒരു നീക്കത്തിന്റെ ഭാഗമായി, ആ ഒരു നീക്കത്തിൽ ഇപ്പോൾ ആനന്ദ് ശർമ്മ കൂടി ചേരുമോ എന്നത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. തീർച്ചയായും അത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. സുനിൽ, ആ തരത്തിലുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. ആനന്ദ് ശർമ്മ BJPയിലേക്ക് പോകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി കോൺഗ്രസിന് മുന്നിൽ ഈ നിമിഷത്തിൽ ഉയർന്നു വരികയാണ്. കാരണം JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്ന കാര്യം ഉറപ്പാണ്. അതിലൊരു രാഷ്ട്രീയ മാനം വേണ്ട എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെങ്കിൽ പോലും അതിന് പക്ഷേ രാഷ്ട്രീയപരമായ മാനങ്ങൾ ഒരുപാടുണ്ട് എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും വ്യക്തമാണ്. അതുതന്നെയാണ് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നതും. PR സുനിലാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.